കന്നി രാശി ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിരാദ്യത്തെ പകുതി ഭാഗം. വ്യാഴൻ അഷ്ടമത്തിൽ മറഞ്ഞു എന്നൊക്കെ പൊതുവേ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാറ് ഈ ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള ബിസിനസ്, കൂടുതൽ പണം മുടക്കിയുള്ള ബിസിനസ്സൊന്നും ഈ വാരം വേണ്ട. എന്ത് കാര്യത്തിനും നമ്മൾ വിശ്വസിച്ച ഒരാളെ പണം ഏൽപ്പിക്കുക, അല്ലെങ്കിൽ വസ്തുവിൻ്റെ ക്രയ വിക്രയം അതൊക്കെ മാറ്റിവെക്കുന്നതാണ് നല്ലത്. എന്ത് പ്രധാനപ്പെട്ട ഫൈനാൻഷ്യൽ ഡീലിംഗ്സ് ഉണ്ട് എങ്കിലും അതൊക്കെ തൽക്കാലം മാറ്റിവെക്കുക. അനിവാര്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡീൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആചാര്യസ്ഥാനീയർ, അത് ആ ഫീൽഡിലെ എക്സ്പേർട്സ്, പിന്നെ അനുഭവ സമ്പത്തുള്ള കാരണവസ്ഥാനീയർ, അവരുടെയൊക്കെ ഉപദേശപ്രകാരം മാത്രം തീരുമാനമെടുക്കുക. വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വാരമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹാലോചനകളൊക്കെ വന്ന് ഏതാണ്ട് നിശ്ചയത്തിലേക്ക് എത്തുകയാണെങ്കിൽ പോലും നമ്മളൊരു സെക്കൻഡ് തോട്ട്, വെദർ ദി മാരേജ് വിൽ സ്യൂട്ട് മീ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ആലോചിക്കുക. വെദർ ദി പേഴ്സൺ വിൽ സ്യൂട്ട് മീ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യത ഏറെയുള്ള വാരമാണ് കാലമാണ് എന്നുള്ള കാര്യം അറിഞ്ഞോളുക. അപ്പോൾ അതുകൊണ്ടാണ് ഫൈനാൻഷ്യൽ ഡീലിംഗ്സിലും ശ്രദ്ധിക്കണം എന്നിവിടെ പറഞ്ഞത്. ഷെയർ മാർക്കറ്റ് രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നവർ, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, റിയൽ എസ്റ്റേറ്റ് ഫീൽഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, അവരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കൺട്രോൾഡായിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കഴിയുന്നതും ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഒരു സ്റ്റാറ്റസ് കോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റും പുതിയ പ്ലാനിങ്ങും ഒക്കെ വേണ്ട രീതിയിൽ മുന്നോട്ട് പോകണം എന്നില്ല. ഒരുപക്ഷെ നമുക്ക് തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. അതുപോലെ വളരെ ക്രൂഷ്യലായിട്ടുള്ള, വളരെ ഡിസിഷൻ മേക്കിംഗ് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ആ ഒരു സ്ഥാനത്തിരിക്കുന്നവർ, അത് പവർ ആൻഡ് അതോറിറ്റി ഒക്കെ ഉള്ളവർ ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം അലിഗേഷൻസ് ഒക്കെ വരാം, നമുക്ക് എതിരായിട്ട് ആരോപണങ്ങളൊക്കെ വരാം. പിന്നെ ഈ ലാൻഡഡ് പ്രോപ്പർട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടുള്ള ഡീലിംഗ്സിൽ ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയും, അതങ്ങോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും ശരിയാകണമെന്നില്ല, അതിങ്ങനെ നീണ്ടു നീണ്ടു പോകാനുള്ളൊരു സാധ്യതയും ഏറെയാണ് എന്ന് പ്രത്യേകിച്ചറിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു നിയന്ത്രണം വേണം. എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണം. ശ്രദ്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും, നമുക്ക് എല്ലാവർക്കും ശ്രദ്ധ, അങ്ങനെയല്ല, പലപ്പോഴും അശ്രദ്ധമായിട്ടുള്ള നമ്മുടെ ഒരു വാക്ക് പോലും പിന്നീട് വലിയ പ്രയാസങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുസ്ഥലത്ത് അഭിപ്രായം പറയുക, ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിക്കൊള്ളുക. പിന്നെ ഔചിത്യത്തോടുകൂടി സംസാരിക്കുവാനും വളരെ നന്നായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും ദേവി നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് സരസ്വതി സ്തോത്രം ജപിച്ചോളൂ. സരസ്വതി സ്തോത്രം വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് മാത്രമല്ല, നമ്മളെത്ര പ്രായമായാലും നമ്മൾ വളരെ ആ സിറ്റുവേഷന് യോജിച്ച രീതിയിലുള്ള പെരുമാറ്റം നമ്മളിൽ നിന്നുണ്ടാകുവാനായിട്ട് ദേവിയുടെ അനുഗ്രഹം അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിയുക. അതുകൊണ്ട് തന്നെ സരസ്വതി നമസ്തുഭ്യം എന്നാരംഭിക്കുന്ന ആ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. വിദ്യാർത്ഥികൾക്കും അതുകൊണ്ട് കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെ വന്നു ചേരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ശ്രീകൃഷ്ണ പ്രീതിയും, അതായത് വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും ഉത്തമ ഫലങ്ങൾ നൽകും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം.